ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്നേഹമതിൻ്റെ വർക്കാണ് ഇന്ന് ചെയ്യുന്നത്. പല ആൾക്കാരും ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വർക്ക് കാണിക്കാമെന്ന് വെച്ചത്. നമ്മൾ വർക്ക് സൈറ്റിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 അടി ഹൈറ്റ്, 3 സ്ലാബ് എടുത്ത് കഴിഞ്ഞാൽ 5.5 അടി ഹൈറ്റാണ്. പിന്നെ വരുന്നത് 6.5 അടി ഹൈറ്റാണ്. പിന്നെ അടുത്തത് വരുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് 5.5 അടി ഹൈറ്റാണ്, 3 സ്ലാബാണ്. മുകളിൽ പ്ലെയിൻ ഡിസൈനായിട്ട് വരുന്ന ഒരു മോഡലാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ 1.5 അടിയുടെ കുഴി എടുത്തിട്ടുണ്ട്. 1.5 അടിയുടെ കുഴിയിൽ നമ്മൾ കാലിട്ട് അതിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുഴി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാല് കൊണ്ടുപോയിട്ട് അതിൽ ഇട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കാലുകളൊക്കെ ഏകദേശം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഒരു ഏകദേശം 75 മീറ്ററിനുള്ള ഒരു വർക്കായിരുന്നു ഉള്ളത്. നമ്മുടെ എല്ലാം കമ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് വാർത്ത് നല്ലപോലെ ചെയ്യുന്ന വർക്ക് തന്നെയാണ്. ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, ഇതിൽ കമ്പി ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. കമ്പിയിടാതെ വാർത്ത തോളിലിങ്ങനെ വെച്ച് കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നു മാത്രം. ഈ സ്ലാബ് മതിലിൻ്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം മതി. അതുകൂടാതെ ഫൗണ്ടേഷൻ വേണ്ട ആവശ്യമില്ല. ഇപ്പം ഫൗണ്ടേഷൻ്റെ ഇതിൻ്റെ ലാഭം കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇടുന്ന ചിലവിൻ്റെ പകുതി മതി ഒരു മതിൽ കെട്ടാനായിട്ട്. പിന്നെ പലർക്കുള്ള സംശയമാണ്, ഇത് അധികം കാലം നിൽക്കുമോ, ഇത് കുറേ കഴിഞ്ഞാൽ കേടു വന്ന് പോകുന്നുണ്ട്, അങ്ങനെ പല സംശയങ്ങളും വരാറുണ്ട്. കേടു വന്ന് പോകുന്നുണ്ട്, അത് ശരി തന്നെയാണ്. അതിൻ്റെ കാരണം കൂടി അന്വേഷിക്കുന്ന, അതായത് നമ്മൾ റേറ്റ് വളരെ കുറഞ്ഞ വർക്കുകൾ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ പണി കിട്ടിയിട്ടുണ്ടാവുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞത് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്ക്രാപ്പിൽ നിന്ന് കമ്പി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലിടുന്നുണ്ട്. ഈ സ്ക്രാപ്പ് കമ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, തുരുമ്പായി തുടങ്ങിയ കമ്പികളായിരിക്കും, അല്ലെങ്കിൽ തുരുമ്പായ കമ്പികളായിരിക്കും അവർ സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പം എല്ലാ സ്ക്രാപ്പിലും ഉണ്ട്. നമ്മൾ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന പോലത്തെ ഒരു മെഷീൻ വെച്ചിട്ട് സ്ട്രൈറ്റ് ആക്കുന്ന അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ വണ്ണുള്ള കമ്പി ഇതിൽ ഉപയോഗിക്കുന്നില്ല. വണ്ണുള്ള കമ്പി ഉപയോഗിക്കാനായിട്ട് 1 ഇഞ്ചാണ് നമ്മുടെ സ്ലാബിൻ്റെ കനം വരിക. ഈ 1 ഇഞ്ച് കനത്തിൽ വണ്ണുള്ള കമ്പി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വെള്ളം, വായു ഇതിനായിട്ടൊക്കെ സമ്പർക്കം വന്ന് തുരുമ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും വണ്ണുള്ള കമ്പി ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ല. അത് എഞ്ചിനീയർമാരൊക്കെ അഭിപ്രായത്തിലാണ് നമ്മളങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലുപയോഗിക്കുന്നത്. 10 കെ ജിൻ്റെ കമ്പിയാണ്, 10 കെ ജിൻ്റെ കമ്പി. അത് ഇപ്പം നമുക്ക് ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഗാൽവനൈസ്ഡ് കമ്പി കിട്ടുന്നുണ്ട്. കൂടുതലും 90% നമുക്ക് ആ കമ്പി ഇട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കമ്പി ഗാൽവനൈസ്ഡ് ആയതുകൊണ്ട് തുരുമ്പാവത്തും ഇല്ല. അപ്പം അതാണ് ഇതുകൊണ്ടുള്ള മെച്ചം. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാരണ്ടിയിലൊക്കെയാണ് ഈ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത വർക്കുകൾ ഓൾറെഡി 10-15 കൊല്ലമായി വർക്കുകൾ ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്നും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ വല്ല ആക്സിഡൻറ്റിലോ മരങ്ങൾ വീണിട്ടൊക്കെ ഉള്ള കേടുപാട് സംഭവിക്കുക, അപ്പോഴും ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ശരിയാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കാലുകളൊക്കെ കറക്റ്റായി ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി സ്ലാബുകൾ ഇടുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഓരോ കഷ്ണം കട്ട് ചെയ്ത് കളയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ ഒരു ഭാഗത്ത് കാലിൻ്റെ മുകളിൽ പോയി കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ ഇറക്കി ഇറക്കി വിടും. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ അവർ കട്ട് ചെയ്ത് എടുക്കുന്നത്. നമ്മളിനി സ്ലാബുകൾ കറക്റ്റായി ഇട്ടതിന് ശേഷം എല്ലാ സ്ലാബുകളും എല്ലാ ഭാഗത്തും, ഇപ്പോൾ കാലുകളൊക്കെ ഒരേ റൂട്ടിൽ ഒരു വർക്ക് കഴിഞ്ഞ് അടുത്ത വർക്ക് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഫുള്ളായിട്ട് കാലുകൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ സ്ലാബുകൾ ഇടാൻ തുടങ്ങിയത്. ഇനി സ്ലാബുകൾ ഇടുമ്പോൾ പുതിയ ആൾക്കാർക്കൊന്നും അറിയാത്തൊരു സംഭവമാണ്, ഇതേപോലെ പാക്കിങ് കറക്റ്റ് ആയിരിക്കണം. അതായത് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ലാബുകൾ കിടന്ന് ലൂസ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇതിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ പേസ്റ്റിങ് വരും, കോൺക്രീറ്റ് അല്ല സിമെൻ്റ് പേസ്റ്റിങ് വരും. പക്ഷേ അതിന് മുമ്പായിട്ട് ഇതുപോലെ ഫ്രണ്ട് കറക്റ്റായി നിർത്തിയിട്ട് ബാക്കിൽ ടൈറ്റ് ചെയ്യണം.
അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഓരോ സ്ലാബ് ഓരോ സ്ലാബും വൃത്തിയിൽ നിൽക്കുകയുള്ളു. പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയാത്തൊരു കാര്യമാണ്, നമ്മളൊരു സ്ലാബ് വറക്കുമ്പോൾ, നമ്മൾ ഒരു 100 സ്ലാബ് വറക്കുമ്പോൾ കുറേ സ്ലാബ് അതിൽ നമ്മുടെ ഇത് വരും, ബെൻഡ് വരും. അപ്പം ഈ ബെൻഡായ സ്ലാബൊക്കെ നമ്മൾ മാറ്റി വയ്ക്കും, അത് നമ്മൾ ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ ഫെറോ സ്ലാബ് അവർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ആ സ്ലാബ് കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് റേറ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ആൾക്കാർ. ഇപ്പം നിങ്ങൾ കണ്ടില്ല, അങ്ങനെ ടൈല് വെച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെൻഡൊന്നുമില്ലാതെ, സ്റ്റെപ്പൊന്നുമില്ലാതെ നമുക്ക് ഒരേപോലെ കിട്ടും ഫ്രണ്ട് ഭാഗം. ഈ ബെൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോചിക്കാലോ, കറക്റ്റ് അളവിൽ 5 അടിയുടെ ഒരു സ്ലാബിന് ഒരു ബെൻഡ് വന്നു കഴിഞ്ഞാൽ ആ പൊഴിയിൽ കയറുന്നത് കുറയും, അങ്ങനെ പിടുത്തവും കുറയും. അതാണ് ഈ റേറ്റ് കുറഞ്ഞ വർക്കുകൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ സ്ക്രാപ്പിൽ നിന്ന് കമ്പി എടുത്ത് ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ പ്രശ്നം അത് അങ്ങനെയും വരും. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതാണ് ടോപ്പ്, ഇതിൻ്റെ വരുന്നത് ഏറ്റവും ലാസ്റ്റ് സ്ലാബ്. ഇത് ബീഡിങ് ആകുമ്പോൾ തന്നെ ഫിക്സ്ഡാണ്. അപ്പോൾ മറ്റുള്ള ബീഡിങ് പോലെ സെപ്പറേറ്റ് വയ്ക്കുന്ന ബീഡിങ് ആകുമ്പോൾ കുറേ കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ അതിൻ്റെ മുകളിൽ തന്നെ ഫിക്സായിട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ ഇളകി പോകണ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല. ഇത് പുതിയ മോഡലൊന്നല്ല, ഞാൻ മുന്നേ ചെയ്തിരുന്നതാണ്. പിന്നെ അത് നിർത്തിയിട്ടാണ് മറ്റേ കമഴ്ത്ത് വെക്കുന്നത് തുടങ്ങി. അതായത് എക്സ്ട്രാ ഒരു കാല് പോലത്തെ സാധനം മുകളിൽ കമഴ്ത്തി വെക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ പിള്ളേരൊക്കെ ഉള്ള വീടുകളാകുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ചാടി കിടന്നിട്ടൊക്കെ അത് പിന്നീട് ഇളകുന്ന കംപ്ലൈൻറ്റൊക്കെ വരാറുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതാണ്, സിമെൻറ്റാണ് ഫുള്ളായിട്ട് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. ഇത് പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ബ്രഷ് വെച്ച് വലിക്കൂട്ടാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പൊന്തി നിൽക്കാനോ ഒന്നും പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളായിട്ട് പോയിൻ്റ് ചെയ്തിട്ട് ആണ് ബ്രഷ് വലിക്കുക. നമ്മളിപ്പോൾ ഇതിൽ കാണിക്കാം നമുക്ക് ബ്രഷ് വലിക്കുന്നതൊക്കെ. ഇത് നമ്മൾ രണ്ട് സൈഡ് ഇതേപോലെ പോയിൻ്റ് ചെയ്യും കേട്ടോ, രണ്ട് സൈഡും ചെയ്യും. അതായത് ബാക്ക് ഭാഗവും നമ്മൾ ചെയ്യും. ചില ആൾക്കാരൊക്കെ ഒരു ഭാഗം മാത്രം ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ നമ്മൾ രണ്ട് സൈഡും അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ ഭാഗവും എല്ലാ ഭാഗവും പോയിൻ്റ് ചെയ്യും. അതുപോലെ ചിലർ ആ ഭാഗം ചെയ്യില്ല, അങ്ങനെയൊക്കെ വിട്ട് വിട്ടിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ, പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടയാളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വർക്ക് സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് കമ്പ്യൂട്ടറിൽ ആയാലും നെറ്റായാലും സ്ലാബ് മതിലായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ സ്ലാബ് മതിലിൻ്റെ ഇത് കാല് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ വീടുകളൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആവശ്യങ്ങൾക്കും വിളിക്കുക. ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും.